أعوذ بالله من الشيطان الرجيم وإذا طلقتم النساء فبلغن أجلهن فلا تعضلوهن أن ينكحن أزواجهن إذا تراضوا بينهم بالمعروف ذلك يوعظ به من كان منكم يؤمن بالله واليوم الآخر ذلكم أزكى لكم وأطهر والله يعلم وأنتم لا تعلمون. മൂന്നാമത്തെ ദിവസമാണ് ഈ വചനം നമ്മൾ കേൾക്കുന്നത്. ഇതിൻ്റെ അവസാന ഭാഗമാണ് ഇനി വിശദീകരിക്കാനുള്ളത്. ذلك يوعظ به من كان منكم يؤمن بالله واليوم الآخر. നിങ്ങളിൽ നിന്ന് അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവർക്കുള്ള ഉപദേശമാണ് അത്. ഈ പറഞ്ഞ സംഗതികളുണ്ടല്ലോ, ഇതേ ഭാഷ ഇതിൻ്റെ തൊട്ടുമുമ്പുള്ള ആയത്തിലും ഉപയോഗിച്ചല്ലോ അല്ലേ. ശ്രദ്ധിച്ചല്ലേ നിങ്ങൾ, വമ അൻസല അലൈക്കും മിനൽ കിതാബി വൽ ഹിക്മത്തി യഅലുകും ബി. ഇവിടെ യുഅലു ബി, നമ്മൾ മനസ്സിലാക്കണം എന്താണ് വഴു എന്ന്. നമ്മൾ ഇന്നലെ ആയത്ത് വിശദീകരിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ അത് ശ്രദ്ധിക്കുക എന്താണ് വഴു എന്നുള്ളത്. ഇവിടെ ഇത് വല്ലാത്തൊരു സംഗതിയാണ്. എന്താണെന്ന് വെച്ചാൽ, അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവർക്കുള്ള ഉപദേശമാണ് ഇത് എന്ന് പറഞ്ഞാൽ അതൊരു ഗൗരവമുള്ള വാചക. അതിൽ സത്യത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ ചെയ്യുന്നത് നമ്മളെ ഈ കാര്യത്തിലേക്ക് നമ്മളെ എത്തിക്കുകയാണ്, ഗൗരവത്തോടു കൂടി എത്തിക്കുകയാണ്. ഒരു വിവാഹമോചിതയുടെ പുനർവിവാഹ കാര്യത്തിൽ അലംഭാവം പാടില്ല, അഴകുഴമ്പൻ മാർഗം സ്വീകരിക്കാൻ പാടില്ല, മറിച്ച് ഗൗരവമായ സമീപനമുണ്ടാകണം. അതിന് അള്ളാഹു വളരെ ഗൗരവത്തിലാണ് ഉപദേശിക്കണേ. ഇവിടെ പറഞ്ഞത് എന്താ, ദാലിക യുഅലു ബിഹി, ഈ വിഷയം നിങ്ങളോട് ഉപദേശിക്കുകയാണ്. എന്തിനാ, ആരോട്? മൻകാന മിൻകും യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിലും അന്ത്യനാളിലെ വിചാരണയിലും വിശ്വസിക്കുന്നവർ, അവർ ഈ ഉപദേശം സ്വീകരിച്ചേ തീരൂ. ആ അതൊരു വല്ലാത്ത സംഗതിയാണ്. അപ്പോൾ നോക്കൂ, നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം. നമ്മൾ സമൂഹത്തിൽ വളരെ മോശമായ ഒരു മനോഭാവമുണ്ട്. ഒരു വിവാഹമോചിതയായ സ്ത്രീ, ആ സ്ത്രീയെ പിന്നെ അവളുടെ മുമ്പിൽ ഒരുപാട് വിലങ്ങുതടികൾ ഉണ്ടാക്കുക, അവൾക്കെതിരിൽ അപവാദങ്ങൾ പ്രചരിപ്പിക്കുക, അവിടെ ഏതെങ്കിലുമൊക്കെ രൂപത്തിൽ ദ്രോഹിക്കുക. നമ്മളറിയേണ്ടത് അല്ലാഹുവിടെ പറഞ്ഞത് എന്താ, അല്ലാഹുത്താല ഇവിടെ എന്താ പറഞ്ഞത്. അങ്ങനെ ആരെങ്കിലും ചെയ്താൽ അത് എന്തിൻ്റെ അടയാളമാണ്? അവർക്ക് അല്ലാഹുവിലോ ആഖിറത്തിലോ വിശ്വാസമില്ല എന്നതിൻ്റെ അടയാളമാണ്. കാരണം ഇത് ആരോടുള്ള ഉപദേശമാണ്? അല്ലാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നവരായിട്ടുള്ളവർക്കുള്ള ഉപദേശമാണ്. അപ്പോൾ ഇതിനെതിരെ പ്രവർത്തിച്ചാൽ എന്തല്ല, അവർ അല്ലാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കാത്തവരാണ്. അവർ വിശ്വാസികളാണെന്ന് അവകാശപ്പെട്ടാൽ പോലും ഇത്തരം സമീപനമുണ്ടെങ്കിൽ അവർ ആരല്ല, വിശ്വാസികളല്ല. ഗൗരവത്തിൽ കാണണം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ നാട്ടിലൊക്കെ കേസ് കൊടുത്ത് കോടതിയുടെ വരാന്തകളിലൂടെ ഇറങ്ങി അവസാനം ദേഷ്യം പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കൊലവിളി നടത്തുന്നൊരവസ്ഥയിലേക്ക് എത്തിയില്ലേ. അപ്പം ശരിക്കും നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒരു വിവാഹമോചിതയെ നമ്മൾ എന്ത് ചെയ്യണം? അവളുടെ പുനർവിവാഹം മുടക്കാൻ ശ്രമിക്കരുത്, മറിച്ച് അത് നടക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കണം. അത് മുമ്പത്തെ ഭർത്താവിന് പറ്റുമെങ്കിൽ അവർ ചെയ്യണം, അവരുടെ കുടുംബം ചെയ്യണം, സ്വന്തം കുടുംബക്കാർ ചെയ്യണം, സമൂഹം ചെയ്യണം. അതൊക്കെയാണ് ഒരു കൾച്ചേർഡായ സൊസൈറ്റിയുടെ പ്രത്യേകത. സംസ്കാര സമ്പന്നമായ ഒരു സമൂഹം അങ്ങനെയായിരിക്കണം.
അപ്പോഴാണ് കുടുംബത്തിലും സമൂഹത്തിലുമൊക്കെ ധാർമ്മികതയും സദാചാര വിശുദ്ധിയുമൊക്കെ നിലനിൽക്കുക. മനസ്സിലായില്ലേ? മറിച്ച് അവളെ, ഒരഭലയായ ആ പെണ്ണിനെ ദ്രോഹിക്കുന്നത് എത്ര സംസ്കാരശൂന്യ എന്നാലോചിച്ച് നോക്കൂ. അവർക്കെതിരെ കള്ളക്കേസ് കൊടുക്കുന്നത്, അവൾക്കെതിരെ ഏറ്റവും നല്ല വക്കീലിനെ കാണുന്നത്. ചിലപ്പോൾ ഈ പുരുഷൻ്റെ അടുത്ത് പണം ഉണ്ടാവും, സ്ത്രീൻ്റെ അടുത്ത് പണം ഉണ്ടാവില്ല. ഈ പണം ഉപയോഗിച്ച് കള്ളത്തരം ചെയ്യല്ലേ? എന്തുമാത്രം നികൃഷ്ടമാണ് ഇതെന്ന് ആലോചിച്ച് നോക്കൂ. ഇതിനൊക്കെ പിന്നിൽ എന്താണുള്ളത്? പലപ്പോഴും രക്ഷിതാക്കൾ, ഈ വിവാഹമോചിതയായ പെണ്ണിൻ്റെ രക്ഷിതാക്കൾ ചിലപ്പോൾ ഞാൻ ഒരിക്കലും ഇനി അവന് കല്യാണം ചെയ്തു കൊടുക്കില്ല എന്നൊക്കെ പറയും. പാടുണ്ടോ പറയാൻ? ഇതൊക്കെ അന്ധമായ മിഥ്യാഭിമാനമല്ലേ? നമുക്ക് പാടുണ്ടോ ഇത്? അതല്ലേ മഅ്ഖൽ ഇബ്നു യസാർ റളിയല്ലാഹു തആല അൻഹു നമുക്ക് കാണിച്ചത്? അപ്പോൾ ആ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. എന്നിട്ട് അള്ളാഹു പറയുന്നത് അതൊരു ഭയങ്കര വാക്കാണ്, ദാലിക്കും അസ്കാലക്കും വത്ഹർ. അസ്കാ അസ്കാലക്കും വത്ഹർ. അസ്കാ എന്ന് പറഞ്ഞാൽ എന്താ? ഏറ്റവും സംസ്കാരമുള്ളത്. വത്ഹർ ഏറ്റവും വിശുദ്ധിയുള്ളത്. അസ്കാ അത്ഹർ എന്നൊക്കെ പറഞ്ഞാൽ സൂപ്പർലേറ്റീവാണ്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഏറ്റവും ഏറ്റവും സംസ്കാരമുള്ളത് അതാണ്, ഏറ്റവും വിശുദ്ധമായത്, ഏറ്റവും വൃത്തിയുള്ള നടപടി അതാണ്. ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അള്ളാഹു സുബ്ഹാനഹു വതആല ഇതിലേക്ക് നമ്മൾ എത്തിക്കുന്നത് എന്ത് പറഞ്ഞിട്ടാ? അസ്കാ ലക്കും എന്ന് പറഞ്ഞിട്ടാണ്. രണ്ട് സംഗതികൾ അള്ളാഹു ഈ ചെറിയ വാക്കുകളെ ഒരുമിച്ച് കൂട്ടി, സകാത്തും തഹാറത്തും. സകാത്തും തഹാറത്തും, അസ്കാ എന്ന് പറയുന്നതിലൂടെ സക്കാത്ത്, അത് ഏറ്റവും സംസ്കാരമുള്ളത്. അപ്പോൾ സംസ്കാരവും വിശുദ്ധിയും രണ്ടും. സക്കാ എന്ന പദത്തിൻ്റെ അർത്ഥം തന്നെ എന്താ? നമുക്കറിയാം, വളർച്ച എന്നാണ് അല്ലേ. ഇവിടെ സത്യത്തിൽ ഇങ്ങനെ ഒരു സഹോദരിയുടെ, വിവാഹമോചിതയായ ഒരു മുസ്ലിം സഹോദരിയുടെ വിവാഹത്തിന് വേണ്ടി പരിശ്രമിക്കുക എന്നത്, അത് മുടക്കാതിരിക്കുക എന്നത്, അതിനു മുമ്പിൽ തടസ്സം നിൽക്കാതിരിക്കുക എന്നത് എന്താണ്? അതാണ് സംസ്കാരം. അവിടെ വളർച്ചയുണ്ട്. ഒന്നാമതായി അവിടെ നോക്കൂ, അസ്കാ എന്നുള്ള പദം ശ്രദ്ധിക്കണം. അവിടെ വളർച്ചയുണ്ട്. ഒന്നാമതായി അവിടെ അള്ളാഹുവിൻ്റെ ഈ കൽപ്പന നടപ്പിൽ വരുത്തുന്നവർ എന്ന നിലക്ക് പരലോക ജീവിതത്തിൽ അവർക്ക് വളർച്ചയുണ്ടാകും, പുരോഗതിയുണ്ടാകും. ഒന്നാമത്തെ കാര്യം അതാണ്. രണ്ടാമത്തേത്, ഈ സഹോദരിയുടെ ധാർമ്മിക ജീവിതം, സദാചാര ജീവിതം കാത്തു സൂക്ഷിക്കുക വഴി അവളുടെ ഈമാനിന് വർധനവുണ്ടാകും. അത് വലിയൊരു വിഷയമല്ലേ? സിയാദത്തുൽ ഈമാൻ, അവളുടെ ഈമാൻ വർദ്ധിക്കും. മൂന്നാമത്തേത്, സഹോദരന്മാരെ, ഈ പിന്നെ മൂന്ന് തലാക്ക് കഴിയാത്ത ഒരു സ്ത്രീയാണ്, ഒന്നോ രണ്ടോ തലാക്ക് കഴിഞ്ഞൊരു സ്ത്രീയാണ്, എന്നിട്ട് ആദ്യത്തെ ഭർത്താവിലേക്ക് എന്നെ മടങ്ങിപ്പോവുകയാണെങ്കിൽ, ആഗ്രഹിച്ച് തൃപ്തിപ്പെട്ട് രണ്ടുപേരും തൃപ്തിപ്പെട്ട് മടങ്ങിപ്പോവുകയാണെങ്കിൽ അവിടെ എന്തുണ്ടാവുമെന്ന് മനസ്സിലാക്കണ്ടേ? അവിടെ നേരത്തെ ഉണ്ടായതിനേക്കാൾ കടുപ്പമുള്ള സ്നേഹവും വിട്ടുവീഴ്ചയും ആദരവും ബഹുമാനവും ഒക്കെ ഉണ്ടാവും. സുബ്ഹാനല്ലാഹ്. നാലാമതായി ശ്രദ്ധിക്കേണ്ടത്, ഈ രണ്ട് കുടുംബങ്ങൾക്കിടയിലും വല്ലാത്ത സ്നേഹബന്ധം ഉടലെടുക്കും. കാരണം വെച്ചാൽ ഈ ബന്ധം മുറിഞ്ഞപ്പോൾ അവർക്കിടയിൽ വല്ലാത്ത ഒരു ഭിന്നിപ്പായിരുന്നു. പരസ്പരം തൃപ്തിപ്പെട്ട് ബന്ധം നന്നായാലോ വല്ലാത്തൊരു ഐക്യമുണ്ടാകും. ആ ഐക്യമാണ് ഇസ്ലാം ആഗ്രഹിക്കുന്നത്. ഈ നാല് കാര്യങ്ങളാണ് എന്ത്? അസ്കാ എന്ന് പറഞ്ഞത്. അസ്കാലക്കും, പിന്നെ പറഞ്ഞത് വത്ഹർ എന്നാണ്. തഹാറത്ത്, അവിടെ ശുദ്ധി വൃത്തി എന്തിനൊക്കെ, എന്തിൽ നിന്നൊക്കെയുള്ള വൃത്തി. നോക്കൂ, ഇവർ ഈ രണ്ടുപേരുടെയും മനസ്സിനുള്ള മനസ്സ് വൃത്തിയാകും. വെറുപ്പും വിദ്വേഷവും ഒക്കെ പോയി, പകയൊക്കെ പോയി മനസ്സ് വൃത്തിയാകും. രണ്ടാമത്തെ വൃത്തി, ചീത്തയായ മോശമായ കാര്യങ്ങളിൽ നിന്ന് രണ്ടുപേരും രക്ഷപ്പെടും. അപ്പോൾ വൃത്തിയായല്ലോ. നോക്കി, ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി അതാണല്ലോ. ഏറ്റവും വലിയ അത്ഹർ എന്ന് പറഞ്ഞാൽ, ഒരു വിവാഹമോചിതയായ ഒരു പെണ്ണ് ഒറ്റക്കിങ്ങനെ ജീവിക്കുമ്പോൾ പലതരം സംശയങ്ങൾ അവരെക്കുറിച്ച് സമൂഹത്തിന് ഉടലെടുക്കും. അത്തരം സംശയങ്ങളിൽ നിന്നൊക്കെ സമൂഹം മുക്തമാകും, ശുദ്ധിയാകും
അല്ലേ? ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഏറ്റവും പ്രധാനമായത് അനുവദിക്കപ്പെട്ട ഒരു ബന്ധത്തിലൂടെ ആ അവളെ നാം അബദ്ധത്തിലേക്ക് എത്തിച്ചില്ല എങ്കിൽ പലപ്പോഴും അനുവദിക്കപ്പെടാത്ത ബന്ധങ്ങളിലേക്ക് അവൾ എത്തിച്ചേരാൻ അല്ലെങ്കിൽ അവൻ എത്തിച്ചേരാൻ സാധ്യതയുണ്ട്. ഇതിൽ നിന്നൊക്കെ ശുദ്ധിയാകാനുള്ള മാർഗമാണെന്ത്? ഈ പുനർവിവാഹത്തിന് അവളെ സഹായിക്കുക എന്നത്. സുബ്ഹാനല്ലാഹ്, എന്തൊരു മനോഹരമാണ് എന്ന് ആലോചിച്ച് നോക്കൂ. അള്ളാഹിൻ്റെ ദീൻ എത്ര മനോഹരം! എന്നിട്ട് അള്ളാഹു അവസാനിപ്പിക്കുന്നത് ശ്രദ്ധിച്ചു എല്ലാവരും, വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ. അള്ളാഹു അറിയുന്നു, വഅൻതും ലാ തഅലമൂൻ, നിങ്ങൾക്കോ അറിയില്ല. സഹോദരന്മാരെ, ഒരു വിശ്വാസിയായ അടിമ ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനമായ വചനമാണ് ഈ അവസാനത്തെ രണ്ട് കഷ്ണം, വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ. അള്ളാഹുവിനാണ് അറിയാം. ഇവിടെ മഅഖിൽ ഇബ്നു യസാറ് പറഞ്ഞില്ലേ ആ വാചകം, അത് ഭയങ്കരല്ലേ? അദ്ദേഹം പറഞ്ഞ വാചകങ്ങളിൽ നിന്ന് ശ്രദ്ധിച്ചില്ലേ? അലിമല്ലാഹു ഹാജതഹു ഇലൈഹ വ ഹാജതുഹ ഇലാ ബഅലിഹ. അള്ളാഹുക്കറിയാം ഈ സഹോദരന് അവളെ എത്രമാത്രം ആവശ്യമുണ്ട്, ഈ സഹോദരിക്ക് അവളെ അവന് എത്രമാത്രം ആവശ്യമുണ്ട്. ആർക്കറിയാം? അള്ളാഹുക്കറിയാം. അള്ളാഹുക്കറിയാം, അള്ളാഹുവിൻ്റെ അറിവാണ്. അപ്പം അള്ളാഹുവിൻ്റെ അറിവ് എന്ന തീരുമാനത്തിൻ്റെ മുമ്പിൽ ഒരടിമ വിധേയമാകണം. ആ അവൻ്റെ മനസ്സും അവൻ്റെ ചിന്തയും അവൻ്റെ ഇഷ്ടങ്ങളുമൊക്കെ വല്ലാഹു യഅലമു. കാരണം എന്താ? വഅൻതും ലാ തഅലമൂൻ, നിങ്ങളൊന്നും അറിയാത്തവരാണ്. നമുക്ക് വല്ലതും അറിയോ സഹോദരന്മാരെ? നമുക്ക് വല്ലതും അറിയോ? വല്ലതും അറിയോ? നമുക്ക് ഒന്നും അറിയില്ല. ആർക്കാ അറിയാം? അള്ളാഹുവിനാണ് അറിയാം. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ സൂറത്തുൽ ബഖറയിൽ തന്നെ ഇതേ വാചകം ഒരു സ്ഥലത്ത് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. നമ്മളത് അവിടെ കുറേ നേരം വിശദീകരിച്ചിരുന്നു. സൂറത്തുൽ ബഖറയിലെ തന്നെ 216-ാമത്തെ വചനം വിശദീകരിച്ചപ്പോൾ അവിടെ എന്തു പറഞ്ഞു? കുതിബ അലൈക്കുമുൽ ഖിതാലു വഹുവ ഖുർഹുൽ ലക്കും വഅസാ അൻ തക്രഹു ഷൈഅൻ വഹുവ ഖൈറുൽ ലക്കും വഅസാ അൻ തുഹിബ്ബു ഷൈഅൻ വഹുവ ഷർറുൽ ലക്കും വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ. അതേ വാക്ക് ഇവിടെയും പറഞ്ഞു. അതേ വാക്ക്. അത് ഈ 216-ാമത്തെ വചനത്തിലെ വിഷയം ജിഹാദാണ്. കുത്തിബ അലൈക്കുമുൽ ഖിതാലു വഹുവ ഖുർഹുൽ ലക്കും, യുദ്ധം ചെയ്യാൻ നിങ്ങൾക്കിതാ നിർബന്ധ കൽപ്പന നൽകപ്പെട്ടിരിക്കുന്നു, അത് നിങ്ങൾക്ക് അനിഷ്ടകരമാണ്. വഅസാ അൻ തക്രഹു ഷൈഅം വഹുവ ഖൈറുൽ ലക്കും, എന്നാൽ ഒരു കാര്യം നിങ്ങൾ വെറുക്കുന്നത് യഥാർത്ഥത്തിൽ അത് നിങ്ങൾക്ക് ഗുണമായേക്കാം. വഅസാ അൻ തുഹിബ്ബു ഷൈഅം വഹുവ ഷർറുൽ ലക്കും, നിങ്ങളൊരു കാര്യം ഇഷ്ടപ്പെടുന്നുവെങ്കിൽ അത് നിങ്ങൾക്ക് ദോഷമായിരിക്കാം എന്ന് പറഞ്ഞിട്ട് എന്ത് പറയുന്നത്? വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ. അള്ളാഹുവിനറിയും, നിങ്ങൾക്കോ അറിയില്ല. ജിഹാദിൻ്റെ സമയം, ജിഹാദിൻ്റെ സ്ഥലത്താണത് പറഞ്ഞത്. ഇവിടെയോ? ഇവിടെ വിവാഹവുമായി ബന്ധപ്പെട്ട സ്ഥലത്ത് അതേ വാക്ക്, വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ. സഹോദരന്മാരെ, ചിന്തിച്ച് നോക്കൂ, രണ്ട് സ്ഥലം, ഒന്ന് ജിഹാദാണ്, ഒന്ന് വിവാഹമാണ്. രണ്ടും സത്യത്തിൽ എന്താ, ഈ രണ്ട് വിഷയത്തിലും ഒരാൾ അയാളുടെ ഉള്ളിലേക്ക് നോക്കും. അയാളുടെ മസ്ലഹത്ത്, അയാളുടെ നന്മ എന്താണ് എന്ന് അയാളുടെ മനസ്സിനോട് ചോദിക്കും. അവിടെ കേവലം മനസ്സിനോട് ചോദിച്ച് തീരുമാനമെടുക്കരുത്. അള്ളാഹുവിൻ്റെ വിധിക്ക്, അള്ളാഹുവിൻ്റെ തീരുമാനത്തിന് നാം വിധേയമാകണം എന്നർത്ഥം. അതാണ്. നോക്കൂ, ജിഹാദിന് പോകാതെ നിങ്ങൾ കുത്തിയിരിക്കുകയാണോ? പറ്റൂല. വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ. ഈ സ്ത്രീയുടെ, ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കളോട് ചോദിക്കാണ്, നിങ്ങൾ നിങ്ങളുടെ ഈ പെൺകുട്ടിയെ അവളിഷ്ടപ്പെട്ട ഒരു വരന് വിവാഹം ചെയ്തു കൊടുക്കാതെ തടഞ്ഞു നിർത്തുകയാണോ? ലാ, പറ്റൂല. വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. നമ്മളെപ്പോഴും ചിന്തിക്കണം സഹോദരന്മാരെ, ഒരിക്കലും നമ്മുടെ തീരുമാനങ്ങൾ നമ്മുടെ ഹവയിൽ മാത്രം ഒതുങ്ങി നിൽക്കരുത്. നമ്മളുടെ ഇഷ്ടം, നമ്മളുടെ ആഗ്രഹം അല്ല, അത് പറ്റില്ല. നമ്മൾ അള്ളാഹുവിലേക്ക് മടക്കണം, അള്ളാഹുവിലേക്ക് മടക്കണം, അള്ളാഹുവിലേക്ക് മടക്കണം. അള്ളാഹുവിൻ്റെ തീരുമാനത്തിൽ നാം തൃപ്തിപ്പെടണം, അതിനെ അംഗീകരിക്കണം, ഇഷ്ടപ്പെടണം.
അതാണ് വല്ലാഹു യഅലമു അൻതും ലാ തഅലമൂൻ. സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീക്ക് നൽകട്ടെ.